അബ്ദുൾ റസാഖ് ആണ് മുണ്ടക്കൈ സ്വദേശിയാണ്. അദ്ദേഹമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ കുറച്ച് പേർ, 200 പേരാണ് ഇപ്പോൾ അവിടെ ഒരു മദ്രസയുടെ വരാന്തയിൽ ചെലവിടുന്നതെന്ന് പറയുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വീടുകളിൽ നിന്നും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴും അത് മതിയാവുന്നില്ല, അത് നമുക്കറിയാം. ആഹാരവും വെള്ളവും അടക്കമുള്ള സഹായങ്ങൾ വേണം, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ, പിന്നെ പരിക്കു പറ്റിയവരുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരിക്കു പറ്റിയവർക്ക് ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങൾ. അവിടെ നിന്ന് നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചൂരൽമല ഭാഗത്തെ ദൃശ്യങ്ങളാണ്, ആ പാലം ഒലിച്ചു പോയ ഭാഗത്ത്. നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണ്. ഇതാ അരിക്കാപ്പിന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയ ആണിത്. പച്ചക്കാട് പോയ മരുന്നതാ മാർഗമായിരുന്ന പാലം ഒലിച്ചു പോയ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അത് മാത്രമായിരുന്നു ആ മേഖലയിലേക്ക് പ്രാപ്യമായ ഒരേ ഒരു വഴി. അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശം ഒറ്റപ്പെട്ടു പോയത്. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിലേക്കുള്ള ഭാഗം, ആ ഭാഗത്തെ ദുരന്തം എത്രത്തോളമാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണ്. ഇതാ അരിക്കാപ്പിന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയ ആണിത്. പച്ചക്കാട് പോയ മരുന്നതാ ചൂരുമല കാണണൊക്കെ ഇവിടുന്ന്. എന്താണ് നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണ്. ഇതാ അരിക്കാപ്പിന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയ ആണിത്. പച്ചക്കാട് പോയ മരുന്നതാ. മലയിടുകൾക്കിടയിലൂടെ അല്പം അകലത്തിലാണ് മുണ്ടക്കൈ എന്ന പ്രദേശമുള്ളത്. അവിടെ നിന്നും ഉരുൾ പൊട്ടി ഒലിച്ചു വരുന്നത് മുതലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഇതിൽ കാണാനാകുന്നത്, വിൻഡോയിൽ പ്രേക്ഷകർക്ക് കാണാനാവുന്നത്. അവിടെ നിന്നും ചൂരൽമലയിലേക്ക് വന്ന് ആ മേഖല ആകെ ഈ ഉരുൾപൊട്ടലിന്റെ ഒരു ആഘാതം ഏറ്റിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നമുക്കതാണ് വ്യക്തമാകുന്നത്. മുണ്ടക്കയിലേക്ക് പോകാനുള്ള ഏക മാർഗമായിരുന്ന ചൂരൽമലയിലെ ആ പാലവും റോഡും ഒക്കെ നശിച്ചു പോയിരിക്കുന്നു, ഒഴുകിപ്പോയിരിക്കുന്നു. മേഖല ഒറ്റപ്പെട്ടിരിക്കുന്നു. ദൃശ്യങ്ങളിൽ അതാണ് നമുക്ക് വ്യക്തമാവുന്നത്. നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണ്. ഇതാ അരിക്കാപ്പിന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയ ആണ്. നിരവധി റിസോർട്ടുകളൊക്കെ ഉള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ സന്ദർശകർ, വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ ഡോക്ടർ ദമ്പതികളെ അടക്കം കാണാനില്ല എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭ്യമാണ്. അരിക്കാപ്പിന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയ ആണ്. പച്ചക്കാട് പോയ മരുന്നതാ ചൂരുമല കാണണൊക്കെ ഇവിടുന്ന്. മുണ്ടക്കൈ വാർഡ് മെമ്പർ കെ ബാബു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാബു, നമസ്കാരം. ഈ മുണ്ടക്കൈയിലെ സ്ഥിതി നേരത്തെ അവിടെ നിന്നും നമുക്ക് ഒരാൾ പങ്കുവയ്ക്കുകയുണ്ടായി. എത്ര പേരാണ് അവിടെ ഇപ്പോൾ ഈ രക്ഷയ്ക്കായി, എത്രയും അടിയന്തര സഹായത്തിനായി കാത്തു നിൽക്കുന്നത്? അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും നൽകാനാവുമോ? ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു 1:30 നമ്മുടെ മുണ്ടക്കൈ പ്രദേശത്ത് അതിഭയങ്കരമായ ഉരുൾപൊട്ടലുണ്ടായത്. അതിന്റെ വ്യാപനം ചൂരൽമല വരെ ഉണ്ടായിരുന്നു. ചൂരൽമല പ്രദേശങ്ങളിൽ തന്നെ ഏകദേശം 39 വീടുകൾ പൂർണ്ണമായും ചകരുകയും അതുപോലെ തന്നെ മുണ്ടക്കൈ ഒട്ടേറെ പാടികളും അതുപോലെ തന്നെ വീടുകളും തകർന്നിട്ടുണ്ട്. ഒരുപാട് പേര് കാണാതായിട്ടുണ്ട്. ഇപ്പൊ നമ്മ പിന്നെ ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഒരാള് കഴിക്കുന്നപ്പം പിന്നെ വെള്ളത്തെ പിന്നെ ചളി കൂടിയെടുക്കുന്നു. പക്ഷെ അങ്ങോട്ട് എത്താൻ യാതൊരു വിധ വീട്ടിൽ കഴിയുന്നില്ല. ഇപ്പൊ ഞങ്ങള് 2 പുഴ മുറിച്ചു കടന്നു പല സാഹസികമായിട്ട്. 3 പുഴ മുറിച്ചു കടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഇത്ര ശ്രമത്തിന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഏത് നിമിഷം വീണ്ടും കൂടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇടിഞ്ഞാല് പാറ്റി മണ്ണിൽ തൂങ്ങിയിരിക്കുക. അത് ഇവിടെ ഒട്ടേറെ പേരെ കാണാനുണ്ട് എന്നുള്ളത് ആ പ്രദേശത്ത് എല്ലാ ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം എന്നുള്ളത് നമുക്ക് അവിടെ പോയി നിന്നാൽ മാത്രമേ വിലയിരുത്താൻ സാധിക്കുള്ളൂ. പൂർണ്ണമായി രക്ഷാപ്രവർത്തനം ഇവിടെ എത്തിക്കാൻ വളരെ പ്രയാസമാണ്. ഹെലികോപ്റ്ററുകളടക്കമുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കുടുങ്ങി കിടക്കുന്നവർ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ശ്രീ ബാബു, അവിടെ താങ്കൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ആ നിൽക്കുന്ന പ്രദേശത്തിന്റെ ഒരു അവസ്ഥ, അന്തരീക്ഷം എങ്ങനെയാണ്? താങ്കൾ അടക്കമുള്ളവർ സുരക്ഷിതരാണോ? ഞാനിപ്പോ ഒരു പിന്നെ
ഒരു രണ്ട് പുഴ മുറിച്ചു ചടങ്ങുന്നത് സാഹസ്യമായിട്ടാണ് ഞങ്ങൾ മൂന്ന് പേര് ഇങ്ങോട്ട് വന്നത്. അതിൽ രണ്ട് പേര് കുറെ മുകളിൽ എങ്ങോട്ടാ പോയി കാണാനില്ല. പിന്നെ എപ്പോഴും ഒരു പൊട്ടിക്കുണ്ടോ ചേട്ടൻ മുന്നിൽ നിന്ന് പൊട്ടി ഇടിഞ്ഞു കൊണ്ടിരിക്കാം. അപ്പൊ പിന്നെ ഞാനൊരു ഒറ്റയ്ക്കൊരു പിന്നെ ആ ഉരുൾപൊട്ട മുണ്ടക്ക പ്രദേശത്തിന്റെ തൊട്ട് ഇച്ചിരി കുന്നിൽ ഒരു വനം പോലെ കിടക്കുന്ന പ്രദേശം അവിടെയാണ് ഉള്ളത്. അപ്പൊ അവിടെ നോക്കുമ്പോൾ തന്നെ അപ്പുറത്തേക്കുള്ള ഭീകരത മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും മണ്ണ് ഇടിച്ചലിൽ കടന്നുകൊണ്ടിരിക്കാണ്. പണി നല്ല ശക്തമായ ഒഴുക്കുണ്ട്. ഒരു തരത്തിൽ അങ്ങോട്ട് എത്തിപ്പോരാൻ കഴിയുന്നില്ല. മുണ്ടക്കൈ ശരിക്കും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പിന്നെ അങ്ങോട്ടുള്ള പാടങ്ങളും ഒക്കെ പഴുതയും പിന്നെ ആൾക്കാർ വളരെ ഭയത്തോടു കൂടിയാണ് അക്കരയിൽ നിന്ന് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതിന് എത്താൻ കഴിയുന്നില്ല.